താങ്കൾ നോവൽ വായിച്ചിട്ടുണ്ടോ എന്താണ് വയലാർ അവാർഡ് മീശയ്ക്ക് നൽകാൻ പാടില്ലെന്ന് താങ്കൾ പറയാൻ കാരണം വയലാർ അവാർഡ് നൽകാനുള്ള ഒരു നിലവാരമൊന്നും മീശയ്ക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഈ നിലവാരം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിനിഷ്ഠമായ അപ്രീസിയേഷനാണ് ഓരോ വ്യക്തിക്കും അയാളുടെ മനസ്സിൽ ഓരോ നിലവാരമാണ് അതുകൊണ്ട് ഈ ജൂറി അവരുടെ നിലവാരമനുസരിച്ച് ഒരു കാര്യം തീരുമാനിച്ചു തത്വത്തിൽ അവരെ എതിർക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ നിലവാരം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പോര എന്ന് തോന്നുന്നു വയലാർ അവാർഡ് പോലെ നമ്മൾ കുറേയധികം അല്പം ബഹുമാനിക്കുന്ന ഒരു അവാർഡ് അത് കൊടുക്കാനും മാത്രമുള്ള യോഗ്യത മീശ എന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഒരുപക്ഷേ പക്ഷേ ഇതിൻ്റെ ഒരു ഒരു അധപ്പതനം ഞാൻ ശ്രദ്ധിച്ചത് ഡോക്ടർ അയ്യപ്പ പണിക്കറി അവാർഡ് നിരസിച്ചപ്പോഴാണ് അദ്ദേഹം അവാർഡ് വേണ്ടയെന്ന് പറഞ്ഞു വൈരാർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു ത്രിവിക്രമൻ നായർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണാൻ ശ്രമിച്ചു അദ്ദേഹം ഗേറ്റ് പോലും തുറന്നില്ല ഒടുവിൽ റോഡിൽ നിന്ന് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒന്നാം നിലയിലെ ജനലിൻ്റെ ഒരു പാളി മാത്രം തുറന്നിട്ട് അയ്യപ്പ മണിക്കൂർ സാറ് സംസാരിച്ചു അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല ഈ അവാർഡ് വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എന്ന് തമാശ തമാശമട്ടിൽ പറഞ്ഞിട്ട് ആ ജനൽ പാളിയും കൂടെ അദ്ദേഹം അടച്ചു അന്ന് മുതൽ എനിക്ക് തോന്നി വയലാർ അവാർഡിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് അവാർഡുകളിൽ അത് നടക്കുന്നുണ്ട് നമുക്കറിയാം പലപ്പോഴും ഒരു കൂട്ടുകൃഷിയാണ് ഈ അവാർഡൊക്കെ ഒരുപക്ഷെ ഈ അവാർഡും അങ്ങനെ ആയിരിക്കാം ആണെന്നും അങ്ങനെയും ഒരു സാധ്യതയുണ്ട് ഇതിന് അവാർഡ് കൊടുക്കാനുള്ള ഒരു യോഗ്യതയില്ല ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല ഇപ്പം ആർക്കും എന്തു എഴുതി പ്രസിദ്ധീകരിക്കാം ആരൊക്കെ എന്തൊക്കെ പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ അതിന് വയലാർ അവാർഡ് കൊടുത്തു അതിനുള്ള യോഗ്യത ആ നോവലിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ആ മനുഷ്യന് പ്രത്യേകിച്ച് സമൂഹത്തിന് പ്രയോജനമുണ്ടാക്കുന്ന ഒരു ഒരു കാര്യം അല്ലെങ്കിൽ മാനസിക വികാസത്തെ സഹായിക്കുന്ന ഒരു കാര്യം നമ്മളുടെ വായനയുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്ന ഒരു കാര്യം പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന കുറേ പേജുകളെങ്കിലും ഇതൊന്നും ഇല്ലാത്ത ഒരു നോവലിന് വയലാർ അവാർഡ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ജൂറിയുടെ തീരുമാനം ഫൈനലാണ് അവർ കൊടുത്തു പക്ഷെ ഞാനതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് മാത്രം